ലോകകപ്പിൽ സ്പെയിനിനെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ജപ്പാന് നോക്കൗട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയത്. ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായിട്ടായിരുന്നു ജപ്പാന്റെ കുതിപ്പ്. മൂന്ന് മത്സരത്തിൽ നിന്നും 6 പോയിന്റോടെയാണ് യഷ്യൻ ശക്തികൾ ജയത്രയാത്ര തുടർന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ 1-2 ഗോളിനായിരുന്നു ജപ്പാന്റെ വിജയം. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ജപ്പാന് മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. 48-ാം മിനിറ്റിലായിരുന്നു ജപ്പാന്റെ ആദ്യ ഗോൾ പിറന്നത്. തുടർന്ന് 51-ാം മിനിറ്റിൽ ആവോ തനകയും ജപ്പാനായി ഗോൾ നേടി. ജപ്പാന്റെ ഗോൾ പിറന്നതോടെ വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. 51-ാം മിനിറ്റിൽ തനക നേടിയ ഗോളാണ് ജപ്പാന്റെ വിജയത്തിനും ജർമ്മനിയുടെ പുറത്താവലിനും കാരണമായത്. അതിനു പിന്നാലെ ലോകകപ്പിലെ വാർ സിസ്റ്റത്തിനെതിരെയടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വാർ പരിശോധനയിൽ പന്തിന്റെ മുഴുവൻ ഭാഗവും ടച്ച് ലൈന് പുറത്തു പോയിട്ടില്ല എന്ന് കണ്ടതോടെയാണ് റഫറി ജപ്പാൻ അനുകൂലമായി വിധിയെഴുതിയത്. എന്നാൽ പന്ത് മുഴുവനായും ടച്ച് ലൈനിന് വെളിയിൽ കടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. പന്ത് മുഴുവനായും ടച്ച് ലൈൻ കടന്നിട്ടുണ്ടെങ്കിലും പന്തിന്റെ ടാൻജന്റ് അനുവദനീയമായ പരിധിക്കുള്ളിൽ തന്നെയായിരുന്നു. അതിനാൽ തന്നെ പന്ത് പൂർണ്ണമായും ടച്ച് ലൈൻ കടന്നിട്ടില്ല എന്ന് കണക്കാക്കാൻ സാധിക്കും. ഇതാണ് ഗോൾ അനുവദിക്കാൻ കാരണമായതെന്ന് ഫിഫ വ്യക്തമാക്കുന്നു. ഫുട്ബോളിലെ നിയമങ്ങൾ നിർമ്മിച്ച IFAB റൂൾ ബുക്ക് പ്രകാരം വായുവിലൂടെയോ ഗ്രൗണ്ടിലൂടെയോ പന്ത് പൂർണ്ണമായും ടച്ച് ലൈൻ കടക്കുകയാണെങ്കിൽ മാത്രമേ അത് ഔട്ടായി കണക്കാക്കുകയുള്ളൂ. പന്തിന്റെ കറുവേച്ചരടച്ച് ലൈനിനുള്ളിലായതിനാൽ തന്നെ ആ ഗോൾ ലീഗലാണ്. മത്സരത്തിൽ ജപ്പാൻ വിജയിച്ചതോടെയാണ് കോസ്റ്ററിക്കെതിരായ മത്സരത്തിൽ തോറ്റിട്ടും ജർമ്മനിക്ക് പുറത്താകേണ്ടി വന്നത്. 2-4 ഗോളിനായിരുന്നു ജർമ്മനിയുടെ വിജയം. കഴിഞ്ഞ മത്സരത്തിൽ ജപ്പാൻ തോൽക്കുകയോ സമനില പാലിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഗോൾ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിക്ക് നോക്കൌട്ട് കളിക്കാൻ സാധിക്കുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, അസീസ് സ്പോർട്ട്.